ആരേ ലീയ ആരേ ലീയ നമ്മൾ സർവ്വസാധാരണമായി കാണുന്ന ഒരു കാര്യമാണ് ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സൊക്കെ കുട്ടികൾക്ക് എത്തിക്കഴിഞ്ഞാൽ പല മാതാപിതാക്കന്മാരും ഇപ്പോൾ അവർക്ക് ശരിയായ ഒരു ഫോർമേഷൻ നടത്തുവാൻ അവർക്ക് എൽപ്പുള്ളവരല്ല പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് കഴിഞ്ഞ് കുട്ടിയെ കൈകാര്യം ചെയ്യുവാൻ ഇന്ന് പല മാതാപിതാക്കന്മാർക്കും സാധിക്കുന്നില്ല ഇതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അതിനെക്കുറിച്ച് പല കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട് എങ്കിലും ലളിതമായ ഒരു കാര്യം ഞാനിവിടെ പറഞ്ഞു വെക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ പതിമൂന്ന് വയസ്സ് കഴിഞ്ഞ കുട്ടികളും മാതാപിതാക്കന്മാരും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാകാൻ പോകുന്നു എന്താണ് ആ ഗ്യാപ്പിൻ്റെ ഒരു ഘടകം നിങ്ങൾ പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ പറയുന്ന ഒന്നും അവർക്ക് ആവശ്യവുമില്ല അതിന് നമ്മൾ ലളിതമായിട്ട് പറയും എന്നെ അനുസരിക്കുന്നില്ല ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്ന ഒരു പേരിലാണ് നമ്മൾ അത് പറയുന്നത് പക്ഷെ ഇവിടെ നിങ്ങളിങ്ങനെ മനസ്സിലാക്കും ഇപ്പം നമ്മൾക്ക് പതിമൂന്ന് വയസ്സ് കഴിഞ്ഞത് ഒരു ഒരാൺകുട്ടിയാണ് എന്ന് മനസ്സിലാക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക ആ ആൺകുട്ടി എന്ന് പറയുന്നത് അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹത്തിൻ്റെ പരിണിത ഫലമായി ദൈവം നൽകിയിരിക്കുന്ന ഒരു ദാനവും കൂടിയാണ് അതുകൊണ്ട് അപ്പൻ്റെ ചില അംശ അപ്പൻ്റെ ചില അംശങ്ങളുമുണ്ട് അമ്മയുടെയും അംശവും ഉണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹത്തിലല്ലെങ്കിൽ ഭാര്യയെ മനസ്സിലാക്കാൻ ഭർത്താവിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഭാര്യയുടെ ഒരംശവും കൂടിയായി തീർന്ന ഈ മകനെ നിനക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും ഒരു പെൺകുട്ടി അവൾ അപ്പൻ്റെയും അമ്മയുടെയും കൂടിയും കൂടി ഒരു അംശം ചേർന്നതാണ് നിൻ്റെ ഭാര്യയെ നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭാര്യയുടെ ഒരംശവും കൂടി ചേർന്നാൽ ഈ പെൺകുട്ടിയെ അങ്ങനെ മനസ്സിലാക്കാൻ കഴിയും പ്രീസറോൺ അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ചില ഉയർന്ന പടിയിലേക്കുള്ള വളർച്ചയുടെ ഒരു ഭാഗമാണ് ഈ പതിമൂന്ന് വയസ്സ് കഴിഞ്ഞുള്ള കുട്ടികൾക്ക് നിങ്ങളെന്തുമാത്രം പ്രസക്തമാണ് എന്ന കാര്യം നിശ്ചയിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൽ പരസ്പരം മനസ്സിലാക്കുന്ന മേഖലയിൽ വളരേണ്ടിയിരിക്കുന്നു ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കുകൾ അത് കുട്ടികളിൽ വലിയ ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുന്നു സുരക്ഷിതമില്ലായ്മ ഉണ്ടാക്കുന്നു നമ്മളെന്തെല്ലാം അവർക്ക് വേണ്ടി നേടിയാലും അവരിൽ ഇൻസെക്യൂരിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എങ്ങനെ ഒരു കുട്ടിയിൽ പിന്നീട് പ്രവർത്തിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റിയില്ല ഈ ഇൻസെക്യൂരിറ്റിയുടെ ശൂന്യത നികത്തുവാനായി ഈ കുട്ടി പിന്നീട് ഏതെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കുമെന്ന് നമുക്കാർക്കും പ്രവചിക്കാൻ പറ്റുകയില്ല ഈ അവരത്തിൽ കാണുന്ന നിരവധിയായ പ്രശ്നങ്ങൾ ബാല്യത്തിലുണ്ടായ ഇൻസെക്യൂരിറ്റിയുടെ ഒരു റിസൾട്ട് കൂടിയാണ് എന്ന് നാം തിരിച്ചറിയുന്നത് നല്ലതാണ് അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം നിങ്ങൾ തമ്മിലുള്ള സ്നേഹമാണ് പ്രിയപ്പെട്ടവരെയും ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ ചുറ്റുവട്ടത്തിനകത്ത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില വഴക്കുകളൊക്കെ ഉണ്ടാകും പക്ഷേ ആ വഴക്കുണ്ടാകുമ്പോഴും നിങ്ങൾ തമ്മിലൊരു സ്നേഹമൊക്കെ കിടപ്പുണ്ട് ആ സ്നേഹത്തിൽ നിന്ന് വരു നിന്നുകൊണ്ടാണ് ഈ വഴക്കൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് വഴക്കുണ്ടാകുകയില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന വഴക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ചാണ് അതുണ്ടാകുന്നതെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം പിന്നീട് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് പറഞ്ഞ് രമ്യപ്പെടണം അവർ കാണുകയെ നിങ്ങൾ തമ്മിൽ രമ്യപ്പെടണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് മാപ്പ് വെച്ച് പറയുന്നത് കുഞ്ഞുങ്ങൾ കാണണം കേൾക്കണം അതല്ലെങ്കിൽ ചില കുഞ്ഞുങ്ങൾ ധരിക്കുന്നത് രണ്ടായിരത്തിൽ ആരംഭിച്ച വഴക്കാണ് ഇപ്പോഴും നിലനിൽക്കുകയെന്നാണ് അവർ പറയുന്നത് അവർ അവരങ്ങനെയാണ് അതിനെ കാണുന്നത് അന്ന് മുതൽ തുടങ്ങിയ വഴക്ക് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങൾ രമ്യപ്പെടുന്നത് കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് ബോധപൂർവമായ രീതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് രമ്യപ്പെടുവാൻ കുട്ടികളുടെ മുമ്പിൽ വെച്ച് തന്നെ തയ്യാറാകുന്നത് നല്ലതാണ് ഞാനിങ്ങനെ ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഭാര്യ ഭർത്താവിന് ബഹുമാനവും സമാധാനവും നൽകണമെന്ന് പ്രീസ്രോൺ ഹലി ലിയാം അപ്പോൾ ഒരു സ്ത്രീ എന്നോടൊന്ന് പറഞ്ഞു ഈ ഭർത്താവ് ഞങ്ങൾക്ക് എന്താ നൽകേണ്ടതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ അച്ഛ എന്ന് ഹരിലിയാം അതുകൂടി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഹരേലിയ അത് ഞാനൊരു സംഭവം പറഞ്ഞാൽ കുറച്ച് മനസ്സിലാവുമായിരിക്കും ഹരേലിയ ഒരിക്കൽ ഒരു തിങ്കളാഴ്ച ദിവസം ഒരു വീടിനെ തീ പിടിച്ചു തീ പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് തൻ്റെ പോലും അവഗണിച്ചുകൊണ്ട് ഭാര്യയും കുഞ്ഞുങ്ങളെയും സാഹസികമായി രക്ഷപ്പെടുത്തി അതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ കൈകാലുകളുമൊക്കെ പൊള്ളുവാനും ചില പരിക്കുകൾ ഉണ്ടാകാനും ഇടയായി പൊള്ളലിത്തിരി കാര്യമായിട്ട് തന്നെ പൊള്ളലൊക്കെ ഉണ്ടായി ഇതൊരു യാഥാർത്ഥ്യമാണ് പലപ്പോഴും കാര്യം ഭർത്താവ് ചിലപ്പോൾ കുടിയനൊക്കെയാണെങ്കിൽ പോലും ഒരപകടമുണ്ടായാൽ അവർ പലപ്പോഴും ഭാര്യയും പിള്ളേരെയും രക്ഷപ്പെടുത്തിയിട്ട് അവർ രക്ഷപ്പെടാറുള്ളൂ അങ്ങനെ ആ ഭർത്താക്കന്മാർ അലേലീ അവർ മറ്റെല്ലാ മേഖലകളിലും പല കുറവുകളൊക്കെ അവരെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ പോലും ഒരപകടമുണ്ടായിക്കഴിഞ്ഞാൽ പല ഭർത്താക്കന്മാരും ഭാര്യയും കുഞ്ഞുങ്ങളെയും രക്ഷപ്പെടുത്തിയിട്ട് അവര് രക്ഷപ്പെടുത്തിയുള്ളൂ ഇത് ഒരു തിങ്കളാഴ്ച നടന്ന സംഭവമാണ് വീട് തീപിടിച്ചു ഭാര്യയും കുഞ്ഞുങ്ങളെയും സ്വന്തം ജീവൻ പോലും അവഗണിച്ചുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെടുത്തി തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ശനിയാഴ്ച ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തോ ഒരു കാര്യത്തിന് വഴക്കുണ്ടായി വഴക്കുണ്ടായി വഴക്ക് മൂത്തിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഭാര്യ ഒരു ചോദ്യം ഭർത്താവിനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടോ എന്ന് ചോദ്യം അത് കേട്ടപ്പോൾ തിങ്കളാഴ്ചത്തെ ഈ പരിക്കുമായിട്ടിരിക്കുന്ന ഭർത്താവാണ് ഹരിയ്യാം ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു നീ ഇപ്പം ചോദിച്ചു എന്നോട് ചോദിച്ചു അവൾ വിട്ടുകൊടുത്തില്ല നിങ്ങൾക്ക് സ്നേഹമുണ്ടോന്നാ ചോദിച്ചതെന്ന് പറഞ്ഞു ഹരേലിയണേ ഭർത്താവ് പറഞ്ഞു നീ നോക്കിക്കേ എൻ്റെ ജീവനെപ്പോലും ഞാൻ അവഗണിച്ചുകൊണ്ടാണ് നിന്നെ രക്ഷപ്പെടുത്തിയത് ഇപ്പോഴും ആ പൊള്ളലും വേദനയും പോയിട്ടില്ല ഉടനെ ഭാര്യ പറയാ അതെനിക്കറിയാം നിങ്ങൾ തിങ്കളാഴ്ച എന്നെ സ്നേഹിച്ചോ എന്ന് എനിക്കറിയാം ഇന്ന് ശനിയാഴ്ചയല്ലേ എന്ന് ഇത് ഒരു സ്ത്രീയിൽ നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് പല ഭർത്താക്കന്മാരും മനസ്സിൽ ഇങ്ങനെയാ കരുതുക അവർ തിങ്കളാഴ്ച സ്നേഹിച്ചതിനെക്കുറിച്ച് ഉള്ള കാര്യമാണ് അവരുടെ തലയിൽ കിടക്കുന്നത് ഹരേരിയ രണ്ടായിരത്തി ഒന്നിൽ ഭാര്യയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ഞാൻ ഇതാ വളരെ വിലയേറിയ ഒരു സാരി വാങ്ങിച്ചു കൊടുത്തു രണ്ടായിരത്തി അഞ്ചിൽ പത്ത് സെൻറ്റ് ഭൂമി അവളുടെ പേരിൽ എഴുതിയിട്ടിരിക്കുന്നത് ഇങ്ങനെ ചില സംഭവങ്ങൾ നമ്മളിങ്ങനെ മനസ്സിൻ്റെ ആർക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇതുപോലെ ഞാൻ അവളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവ് അങ്ങനെയുള്ള ചില തെളിവുകൾ കൊണ്ട് ഓടുന്ന ഒന്നല്ല ഈ കുടുംബജീവിതം എല്ലാ ഭാര്യമാരും ഭർത്താവിന് മുമ്പിൽ ഉണർത്തുന്ന ഒരു കാര്യമുണ്ട് അത് ഈ ചോദ്യമാണ് ഇന്ന് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്നാണ് അവരുടെ ചോദ്യം ഹരേലിയ അല്ല ഞങ്ങൾ രണ്ടായിരത്തി സ്നേഹിച്ച ഒന്നിൽ സ്നേഹിച്ചതാണ് രണ്ടായിരത്തി അഞ്ചിൽ നിന്നെ സ്നേഹിച്ചതിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ അടയാളം ഇതാ വെച്ചിരിക്കുന്നു ഇതൊക്കെ ശരിയാണ് ഹലേലിയ ഇതൊന്നും ഇന്നത്തെ കുടുംബജീവിതത്തിന്റെ വിജയത്തിന് സഹായകരമല്ല ഹലേലിയ കാരണം സ്ത്രീയുടെ ചോദ്യം ഇന്ന് നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്നതാണ് ഹലേലിയ അതുകൊണ്ട് ഓരോ ദിവസവും ഭർത്താവ് ഭാര്യയോട് ഐ ലവ് യു എന്ന് പറയാതെ ഈ കുടുംബജീവിതം വിജയിക്കുകയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പലപ്പോഴും പലപ്പോഴും ഭർത്താക്കന്മാർ ചിന്തിക്കുന്നത് ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് എൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഇനി അവൾ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന ഒരു മൊത്തം കണക്കൂട്ടലാണ് പല ഭർത്താക്കന്മാരുടെയും ജീവിതത്തിലുള്ളത് എന്നാൽ അതൊന്നും കുടുംബജീവിതത്തിൻ്റെ സാധാരണമായ പട്ടികയിൽ അതിനൊന്നും വലിയ ബേരോട്ടമുണ്ടാകിയില്ല ഹരേലിയ ഇതാണ് പ്രസക്തമായത് ഓരോ ദിവസവും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ഭാര്യയുടെ മുമ്പിൽ വ്യക്തമാക്കുവാനും പ്രകടമാക്കാനും ഒരു ഭർത്താവ് ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ ഈ കുടുംബജീവിതത്തിൻ്റെ താളത്തിൽ ചില ക്രമക്കേടുകളൊക്കെ ഉണ്ടാകാം വളരെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ വീട്ടിൽ വീടിൻ്റെ വരാന്തയിൽ ഞാനും ആ സുഹൃത്തും കൂടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കൊരു കുട്ടിയേ ഉള്ളൂ അവന് പത്ത് വയസ്സ് ഒമ്പത് വയസ്സ് പ്രായമുണ്ട് അയാളുടെ ഭാര്യ കിച്ചണിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു നേരം വൈകുന്നേരമാണ് അപ്പോൾ ഈ ഒമ്പത് വയസ്സ് പ്രായമുള്ള കുട്ടി വന്ന ഇങ്ങനെ പറഞ്ഞു ഡാഡി ഞാൻ അടുത്ത വീട്ടിൽ പോയി കളിച്ചോട്ടെ എന്ന് ചോദിച്ചു അടുത്ത വീട്ടിൽ പോയി കളിച്ചോട്ടെ എന്ന് അപ്പോൾ അദ്ദേഹം ആ കൊച്ചിനോട് പറഞ്ഞു കിച്ചണിൽ അമ്മയുണ്ടല്ലോ നീ അമ്മയോട് ചോദിച്ചിട്ട് അമ്മ എന്താണ് പറയുന്നത് അനുസരിച്ച് ചെയ്തോളാൻ പറഞ്ഞു പെട്ടെന്ന് ആ കുട്ടി നേരെ അമ്മയുടെ കിച്ചെന്ന് ചോദിച്ചു അമ്മ അനുവദിച്ചു കുട്ടി കളിക്കാനും പോയി അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു അല്ല ഈ കുട്ടി കളിക്കാൻ പോകട്ടെ എന്ന് ചോദിച്ചപ്പോൾ കളിക്കാൻ പോകണമെന്നോ പോകണ്ടെന്നാണോ ഇദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ രണ്ടും ഉദ്ദേശിച്ചില്ല എന്ന് ഹരിയ എന്നാൽ പിന്നെ എന്തെങ്കിലും ഒന്നൊക്കെ പറഞ്ഞ പോലെ എന്തിനാണ് കൊച്ചിരി അങ്ങോട്ട് ഓടിച്ചു വിട്ടത് ഹലേലിയ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അമ്മയെ അനുസരിക്കുവാൻ അമ്മയെ ബഹുമാനിക്കാൻ ഞാനാണ് അവനെ പഠിപ്പിക്കേണ്ടത് അതുകൊണ്ട് അമ്മയെടുക്കുന്ന തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ഞാൻ അവനെ പരിശീലിപ്പിച്ചേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അവസരമുണ്ടായപ്പോൾ അമ്മയോട് ചോദിക്കാനായിട്ട് പറഞ്ഞത് ഇത് എന്നെ വളരെയധികം ആകർഷിച്ചു ഞാനിവിടെ പറയുകയാണ് അപ്പനെ ബഹുമാനിക്കാൻ പഠിപ്പിക്കേണ്ടത് അമ്മയാണ് അമ്മയെ ബഹുമാനിക്കാനായിട്ട് പഠിപ്പിക്കേണ്ടത് അപ്പനാണ് അത് അപ്പനിന്ന് ലഭിക്കുന്നില്ലായെങ്കിൽ അമ്മയെന്ന് ലഭിക്കുന്നില്ലായെങ്കിൽ രണ്ടു പേർക്കും ഇത് നഷ്ടപ്പെടും അവരിൽ വളർന്നു വരേണ്ടതായ മക്കളിൽ വളർന്നു വരേണ്ടതായ പല മൂല്യങ്ങളും അമ്മയ്ക്ക് അപ്പനിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് നല്ലതാണ് കുഞ്ഞുങ്ങളിൽ വളരേണ്ടതായ പല മൂല്യങ്ങളും അമ്മയിൽ എപ്രകാരം കിടക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്തിക്കൊണ്ട് പരസ്യമാക്കിക്കൊണ്ട് ഇത്തരം മൂല്യങ്ങളുടെ ഭാഗമായി തീരുവാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് നല്ലതാണ് അങ്ങനെ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ മൂല്യങ്ങൾ ഒരിക്കലും മക്കളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയില്ല ഞാൻ ചോദിപ്പിച്ചു നമ്മുടെ കുടുംബജീവിതം ദൈവത്തിന് വിളിയാണ് ഈ കുടുംബജീവിതത്തിന് വിജയത്തിന് വേണ്ടി നീ എന്തെല്ലാം ചെയ്യുന്നുവോ അത് ദൈവത്തോടുള്ള അനുസരണമാണ് അനുസരണത്തിന് സമ്മാനമുണ്ട് അനുസരിച്ച് തന്നെ ഈശോ നമ്മളെ അത് പഠിപ്പിച്ചു അനുസരണത്തിന് സമ്മാനമുണ്ട് ഈ സമ്മാനം തരുന്നത് ഈ ലോകമല്ല ദൈവം തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ അനുസരണം അത് ലോകം ചിലപ്പോൾ അതിന് പ്രതിസമ്മാനം തന്നു എന്ന് വരികയില്ല പക്ഷേ അനുസരണത്തിന് സമ്മാനമുണ്ട് പിതാവിനെ അനുസരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ സഞ്ചരിച്ച യേശു ആ അനുസരണത്തിൻ്റെ സമ്മാനമെന്ന നിലയിൽ യേശുവിന് ഉയർപ്പും തുടർന്ന് പിതാവ് അവന് കൊടുത്ത വലിയ നാമധേയവും ഇത് നമുക്കൊരു കാര്യം ബോധ്യപ്പെടുത്തുന്നു ഈ പാതയിലൂടെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അത് നിത്യമായ സമ്മാനമുണ്ട് അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എൻ്റെ ദൈവത്തെയാണ് ഞാൻ അനുസരിക്കുന്നത് ദൈവമാണ് എനിക്ക് പ്രതിഫലം നൽകുന്നത് ഈ ഒരൊറച്ച ബോധ്യത്തിൽ നമ്മൾ നമ്മുടെ കുടുംബജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒത്തിരി ആവരാതികളും പരാതികളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും അനാവശ്യമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്യാനുള്ള ശ്രമങ്ങൾ വളരെ പരിക്ഷമായ വിധത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ ഇതൊക്കെ നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ അകത്ത് പ്രസക്തമായൊരു കാര്യമല്ല നമുക്ക് നിരന്തരമായി വളരാനുണ്ട് അത് നമ്മൾ അറിഞ്ഞിരിക്കണം പ്രിയപ്പെട്ടവരെയും യേശു എന്ന മണവാളനാണ് നമ്മുടെ മാതൃക ആ മണവാളൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു ആ മണവാളൻ സഭയ്ക്ക് വേണ്ടി നിരന്തരം പിതാവിന് മുമ്പിൽ മധ്യസ്ഥം വഹിക്കുന്ന വ്യക്തിയാണ് ഹരി ലിയ ഹരിലിയ ഈ മധ്യസ്ഥ റോള് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ് അതുപോലെ തന്നെ യേശു എന്ന മണവാളൻ സഭയെ സുഖപ്പെടുത്തുന്ന വ്യക്തിയാണ് ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾ പരസ്യ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടുന്ന് എവിടെയെല്ലാം കടന്നു ചെന്നോ അവിടെയെല്ലാം യേശു സൗഖ്യം കൊടുത്തു യേശു ഒരു വ്യക്തിയെ പാപി എന്ന നിലയിൽ നിലയിൽ എന്നതിനേക്കാൾ ഉപരിയായി യേശു ആ വ്യക്തിയെ വിളിക്കുന്നത് രോഗി എന്നാണ് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ആരോഗ്യവാന്മാർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക ഇതാം പരസ്പരം സുഖപ്പെടുത്തുന്ന വൈദ്യന്മാരാണ് നിങ്ങൾ ഒരു ഭാര്യയെ സുഖപ്പെടുത്തുവാൻ ഭർത്താവിനോളം യോഗ്യനായ ഒരു വ്യക്തിയില്ല ഒരു ഭർത്താവിനെ സുഖപ്പെടുത്തുവാൻ ഭാര്യയോളം യോഗ്യതയുള്ള വേറൊരാളില്ല ആ ഒരു വിളി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് പരസ്പരം സുഖപ്പെടുത്തുക എന്ന വിളിയെ സഹോദരങ്ങളെ വിവാഹ ജീവിതം ആരംഭിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ ഓരോ വ്യക്തികളുടെയും അന്നുവരെയും ജീവിച്ചു തീർത്ത ജീവിതത്തിൻ്റെ ഇടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ധാരാളം പോറലുകളും വേദനകളും നൊമ്പരങ്ങളും കിട്ടാതെ പോയിട്ടുള്ള സ്നേഹത്തിൻ്റെ അതുമൂലമുണ്ടായ ശൂന്യതയും ഒക്കെ ആ വ്യക്തിയിലുണ്ടായി എന്നാൽ ആ ഇടങ്ങളിൽ സൗഖ്യം പകരുവാൻ ഈശോയിൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് നീയൻ ഹലേലിയ അത് പരസ്പരമുള്ള ഷെയറിങ്ങിലൂടെ പരസ്പരം മനസ്സിലാക്കുന്ന അനുഭവത്തിലൂടെ സുഖപ്പെടുത്താനായിട്ട് കഴിയും അത് നമ്മൾ നിർവഹിക്കണം ജീവിത പങ്കാളിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഹാജരായി പ്രാർത്ഥിച്ചുകൊണ്ടും കൊണ്ടും ദൈവത്തിൻ്റെ നിരവധിയായ അനുഗ്രഹങ്ങൾ പരസ്പരം നൽകിക്കൊണ്ടും ഈ ഈ മുറിവുകളെല്ലാം സുഖപ്പെടുത്താനായിട്ട് കഴിയും പരസ്പരം മനസ്സിലാക്കുന്ന മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ സമയം നമ്മൾ മാറ്റിവെക്കുമ്പോൾ നമ്മളൊരു വ്യക്തിയെ സുഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ജീവിത പങ്കാളി ചെയ്യുന്ന ഒരു കാര്യവും അത് എനിക്കെതിരായിട്ടാണ് എന്ന് പേഴ്സണലായിട്ട് നിങ്ങൾ എടുക്കരുത് അത് കുടുംബജീവിതത്തെ നശിപ്പിക്കും ചെകുത്താൻ ഏറ്റവും വലിയ ഒരു തന്ത്രമാണ് നിൻ്റെ ജീവിത പങ്കാളി സംസാരിക്കുമ്പോഴൊക്കെ നിൻ്റെ ഉള്ളിലിരുന്നിട്ട് അവളെ പറഞ്ഞു കേട്ടോ അവനാ പറഞ്ഞത് കേട്ടോ നിൻ്റെ കുടുംബത്തിന് സ്റ്റാൻഡേർഡ് ഇല്ലെന്നാണ് പറഞ്ഞത് നീ അങ്ങനെയാണെന്നാണ് പറഞ്ഞത് നിന്നെ ഒന്നിനും കൊള്ളിയാലെന്നാണ് പറഞ്ഞത് പ്രേ സിറോൺ നീ ശരിയല്ല എന്നാണ് പറഞ്ഞത് ഈ രീതിയിൽ നിൻ്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ട് ദൈവത്തിൻ്റെ കൈകളിൽ നമ്മളൊരു ഉപകരണമായി തീരുക ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ ജനിച്ച് വളർന്നു വരുമ്പോൾ ആ പെൺകുട്ടിയുടെ ജീവിതത്തിലെ ആദ്യത്തെ പുരുഷൻ എന്ന് പറയുന്നത് അപ്പനാണ് അപ്പൻ എന്ന് പറയുന്ന ആ പ്രതിരൂപം എന്താണ് ഒരു പെൺകുട്ടിയിൽ സൃഷ്ടിക്കുന്നത് ഒന്നാമതായി സൃഷ്ടിക്കുന്നത് സുരക്ഷിതത്വമാണ് അപ്പനുണ്ടെങ്കിൽ ഒരു സുരക്ഷിതത്വമുണ്ട് ഒരു സെക്യൂരിറ്റി ഉണ്ട് അതുകൊണ്ട് ഒരു സ്ത്രീയുടെ മനസ്സിൽ കിടക്കുന്ന പുരുഷൻ എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റിയാണ് ഒരു സ്ത്രീ വിവാഹം കഴിക്കുന്നവരുകൂടി അവൾ സെക്യൂർ സെക്യൂറാകുകയാണ് ഇപ്പോൾ എനിക്കൊരാളുണ്ട് എനിക്കെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി നിലകൊള്ളുവാൻ എനിക്കിപ്പോൾ ഒരാളുണ്ട് അല്ലെ ലിയ അവൾ സെക്യൂറാകുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ആത്യന്തികമായി ഒരു സ്ത്രീയുടെ അബോധ മനസ്സിൻ്റെ തലങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന ഈ സുരക്ഷിതത്വം എന്നൊരു കാര്യമുണ്ടല്ലോ അത് നൽകുവാൻ ഒരു പുരുഷൻ എന്ന നിലയിൽ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാറ്റിനുപരിയായി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിരൽ ചൂണ്ടി കൂടിയാണ് പ്രിസ്രോൺ അലി റിയാൻ ദൈവത്തിലേക്ക് വിരൽ ചൂണ്ടി നിൽക്കുന്ന വ്യക്തി കൂടിയാണ് നിൻ്റെ ഭാര്യയുടെ മുമ്പിൽ നീ ഒരു വിരൽ ചൂണ്ടിയാണ് ദൈവത്തിന് നേരെ വിരൽ ചൂണ്ടി നിൽക്കുന്ന വ്യക്തിയാണ് നിൻ്റെ ഭർത്താവിന് മുമ്പിൽ നീ ഒരു വിരൽ ചൂണ്ടിയാണ് എന്താണ് വിരൽ ചൂണ്ടി സൂചിപ്പിക്കുന്നത് ഇതാ ഇത്രയൊക്കെ എനിക്ക് നിനക്ക് തരാൻ കഴിയുകയുള്ളൂ നിനക്ക് ഇനി ഇതിനേക്കാൾ കൂടുതൽ ആവശ്യമുണ്ട് നീ അത് യേശുവിലേക്ക് നീങ്ങുക യേശുവിലേക്ക് നീങ്ങുക എനിക്ക് തരാൻ കഴിയാത്തത് മുഴുവനും നിനക്ക് ഈശോയിൽ നിന്ന് സ്വീകരിക്കാൻ കഴിയും നമുക്ക് അങ്ങനെ ഒരു ഉറവിടമുണ്ട് നമുക്ക് അങ്ങനെ ഒരു തലമുണ്ട് അതാണ് നമ്മൾ പരസ്പരം കൈകോർത്ത് പിടിച്ച് ഈശോയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് അതാണ് അവിടെയാണ് നമ്മുടെ മനസ്സ് പൂർണ്ണമായി ശാന്തതയിലേക്ക് വരുന്നത് സ്വസ്ഥതയിലേക്ക് വരുന്നത് നമുക്ക് പരസ്പരം ക്ഷമിക്കുവാനായിട്ട് തയ്യാറാകാം നമ്മുടെ ജീവിത പങ്കാളിയെ സ്നേഹിച്ചുകൊണ്ടാണ് നമുക്ക് വളരാനുള്ളത് ഈ ജീവിത പങ്കാളിയുമായിട്ടുള്ള ഈ ജീവിതയാത്രയ്ക്ക് വെളിയിൽ നമുക്ക് ജീവിത വിശുദ്ധി പ്രാപിക്കുവാനുള്ള മറ്റൊരു മാർഗവും ദൈവം സംവിധാനം ചെയ്തിട്ടില്ല എല്ലാ കുറവുകളോടും എല്ലാ പോരായ്മകളോടും കൂടി ജീവിത പങ്കാളിയെ സ്നേഹിക്കുവാനും സ്വീകരിക്കുവാനും നമ്മൾ തയ്യാറാകണം പ്രിയപ്പെട്ടവരെയും സമ്പൂർണമായി ക്ഷമിക്കുവാനുള്ള മനസ്സ് നാം ജീവിത പങ്കാളിയോട് പൂർണ്ണമായി ക്ഷമിക്കുമ്പോൾ നമ്മൾ സ്നേഹത്തിൽ വളരുകയാണ് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണത് പ്രിയപ്പെട്ടവരെയും അങ്ങനെ ക്ഷമിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഒത്തിരി നന്മകൾ എടുത്തു പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന ദമ്പതിമാരായി നമുക്ക് വളരാം ജീവിത പങ്കാളിയിലെ നമ്മൾ കാണുന്ന നന്മകൾ അത് ദൈവം അവിടെ വെച്ചിരിക്കുന്ന നന്മകളാണ് ആ നന്മകളെ ഓർത്ത് നമ്മൾ ദൈവത്തോട് നന്ദി പറയുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുമ്പോൾ നീ അത് ഏറ്റു പറഞ്ഞ് ദൈവത്തിന് നന്ദി പറയുമ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ അടുത്ത ദിവസം നമ്മൾ അതുവരെ കാണാത്തതും എന്നാൽ ഒരുപക്ഷെ ആ വ്യക്തിയിൽ മറഞ്ഞ് കിടക്കുന്നതുമായ ചില നന്മകൾ പൊങ്ങി വരാൻ തുടങ്ങും ഇന്ന് നമ്മൾ കാണുന്ന നന്മകൾ മാത്രമല്ല എത്രയോ നന്മകൾ വ്യക്തികളിൽ ഇതാ ഹിഡനായിട്ട് കിടപ്പുണ്ട് പ്ലീസ്രോൺ ആലീലിയ ആ നന്മകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പൊക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ് പൊക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അറിഞ്ഞിരിക്കുക ഈശോ പത്രോസിനോട് പറഞ്ഞു നീ പാറയാണ് എന്നല്ല ഈശോ ഇത് പറയുമ്പോഴൊന്നും പത്രോസ് പാറയായിട്ടില്ല എടുത്തു യാട്ടക്കാരനും ഇളകുന്ന ഒരു മനുഷ്യനുമാണ് എന്നാൽ പത്രോസ് പാറയായത് എപ്പോഴാണ് പരിശുദ്ധാത്മാവ് എന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഒരു പാറയായത് അദ്ദേഹം പാറയാകുന്നതിന് മുമ്പ് തന്നെ ഈ നന്മ ഈശോ ആ മ ആ മകനില് നിക്ഷേപിച്ച നന്മയെ ഈശോ എപ്പോഴും കണ്ടുകൊണ്ടേയിരുന്നു ആ നന്മ ആ വ്യക്തിയിലുണ്ട് അത് ഈശോ വിളിച്ചു പറഞ്ഞു നീ പാറയാണ് എന്ന് ഹരേ ലുയാ ഹരേ ലിയ നമ്മൾ കാണാത്ത എത്രയോ നന്മകളാണ് നമ്മുടെ ജീവിത പങ്കാളിയിലുള്ളത് അതെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൊക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കുടുംബജീവിതത്തെ നയിക്കുന്ന യഥാർത്ഥമായ ശക്തിവിശേഷമാണ് സാന്നിധ്യമാണ് അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കണം ഒരു ജീവിത പങ്കാളി ഏതെല്ലാം മേഖലയിൽ തളർന്നു പോയാൽ പോലും നിന്നെ സഹായിക്കാനും താങ്ങാനുമുള്ള അത്ഭുതമായ കൃപാവരം ദൈവം നിൻ്റെ ജീവിത പങ്കാളിയിൽ തന്നെ നിക്ഷേപിച്ചിട്ടുണ്ട് അതെല്ലാം സമയാസമയങ്ങളിൽ ദൈവം പൊക്കിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നിനക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവം അവിടെ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകണം നമുക്ക് പിടിച്ച് നമ്മുടെ കുടുംബജീവിതത്തെ നമുക്ക് ഈശോയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് കൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം

Gmail.com वेबसाइट डब्ल्यू